മോർണിംഗ് വൈബ്സ് ആരംഭിക്കുകയാണ്. ഇന്നത്തെ പ്രഭാതം അമേരിക്കൻ മുൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന് വധിക്കാൻ ശ്രമം. വെടിയേറ്റു, അദ്ദേഹത്തിന്റെ ചെവിക്ക് പരിക്കുണ്ട്, വേദിയിലുണ്ടായിരുന്ന ഒരാൾ മരിച്ചു എന്ന ഏറെ ഗൗരവതരമായ ഒരു വാർത്തയോടുകൂടിയാണ് ഈ വാർത്താ ബുള്ളറ്റിൻ ആരംഭിക്കുന്നത്. അത് അമേരിക്കയെ ഞെട്ടിച്ച ഒരു ആക്രമണ സംഭവമായി മാറുകയാണ്. നമുക്കറിയാം, കഴിഞ്ഞ കുറേ ദിവസങ്ങളായി തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട, അമേരിക്കൻ പ്രസിഡന്റ് ഇലക്ഷനുമായി ബന്ധപ്പെട്ട സംവാദങ്ങൾ പുരോഗമിക്കുന്ന പശ്ചാത്തലമുണ്ട്. ഡൊണാൾഡ് ട്രംപും അമേരിക്കൻ ഇപ്പോഴത്തെ അമേരിക്കൻ പ്രസിഡന്റുമായുള്ള മത്സരം, അതിന്റെ പല തലങ്ങളിൽ കാര്യങ്ങൾ മുന്നോട്ട് പോകുന്ന സാഹചര്യം കൂടിയുണ്ട്. ഇതിനിടയിലാണ് ട്രംപിന് നേരെ ഇത്തരത്തിൽ ഒരാക്രമണം ഉണ്ടാകുന്നത് എന്നുള്ളതാണ്. ട്രംപ് പക്ഷേ സുരക്ഷിതനാണ് അദ്ദേഹത്തിന്റെ വക്താവ് സ്റ്റീഫൻ ച്യൂങ് അറിയിച്ചിട്ടുണ്ട്. അദ്ദേഹത്തിനൊപ്പം ഉണ്ടായിരുന്ന അദ്ദേഹത്തിന്റെ അനുയായിയായ ഒരാൾ മരിച്ചു എന്ന വിവരമുണ്ട്. മറ്റൊരാൾക്ക് ഗുരുതരമായി പരിക്കേറ്റിട്ടുണ്ട്. ആക്രമണം നടന്ന ഉടൻ തന്നെ ട്രംപിനെ സുരക്ഷാ ഉദ്യോഗസ്ഥർ വലയം ചെയ്തു, ഈ അക്രമിയെ വെടിവെച്ചു കൊന്നു എന്ന വിവരം പുറത്തു വരുന്നുണ്ട്. ഇത് വിശദമായി തന്നെ നമ്മൾ മോർണിംഗ് വൈബ്സിലെടുക്കും. മറ്റൊന്ന്, ആമയിഴഞ്ചാൻ തോട്ടിൽ ഇന്നലെ ശുചീകരണ തൊഴിലാളി വീണിരുന്നു. ഇന്നലെ രാവിലെ 11 മണിക്കാണ് അത്തരത്തിലൊരു അപകടമുണ്ടായത്. ഇന്നലെ മുതൽ തന്നെ മനുഷ്യസാധ്യമായതെല്ലാം ചെയ്തു എന്നാണ് മനസ്സിലാകുന്നത്. ഒരു പകൽ മുഴുവൻ, അതിനുശേഷം റോബോട്ടിക് സംവിധാനം ഉപയോഗിച്ച് ആമയിഴഞ്ചാൻ തോട്ടിലെ മാലിന്യങ്ങൾ നീക്കം ചെയ്യാനുള്ള ശ്രമങ്ങളാണ് ഇപ്പോൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്. ഇന്ന് രാവിലെ തന്നെ വീണ്ടും രക്ഷാപ്രവർത്തനം ആരംഭിച്ചിട്ടുണ്ട് എന്ന വിവരങ്ങൾ അവിടെ നിന്ന് ലഭിക്കുന്നുണ്ട്. വിശദമായ റിപ്പോർട്ടുണ്ടാകും. കൂടുതൽ റോബോട്ടുകളെ അങ്ങോട്ടേക്ക് എത്തിക്കാനുള്ള ശ്രമങ്ങൾ ഇപ്പോൾ ആരംഭിച്ചിട്ടുണ്ട് എന്നാണ് മനസ്സിലാകുന്നത്. നമുക്ക് ആദ്യം അമേരിക്കയിലേക്ക് പോകാം. അവിടെ ട്രംപിന് വെടിയേറ്റ വാർത്ത, അത് ലോകത്തെ ഞെട്ടിച്ച പശ്ചാത്തലമുണ്ട്. ട്രംപിന് നേരെ ആക്രമണമുണ്ടായി, അദ്ദേഹത്തെ വധിക്കാനുള്ള ശ്രമമാണ് എന്ന കാര്യം വ്യക്തമാണ്. കാരണം വെടിയുതിർക്കുകയായിരുന്നു. അദ്ദേഹത്തിന്റെ ഭാഗ്യത്തിന് തന്നെ ചെവിയിൽ തട്ടി വെടിയുണ്ട പാഞ്ഞു പോയി, ചെവി മുറിഞ്ഞു, ഒരു ചെവിയിൽ മുറിവുണ്ടായി. രക്തമൊലിച്ച അവസ്ഥയിലാണ് ഡൊണാൾഡ് ട്രംപിനെ ആ സംഭവ സ്ഥലത്ത് നിന്ന് കൊണ്ടുപോയത്. പക്ഷെ ട്രംപ് സുരക്ഷിതനാണ് എന്ന ആശ്വാസകരമായ വാർത്തയും ഉണ്ട്. ഇതാദ്യമായല്ല ട്രംപിന് നേരെ വധശ്രമമുണ്ടാകുന്നത്. നമുക്കറിയാം, അക്രമിയെ കൊലപ്പെടുത്തിയ പശ്ചാത്തലം കൂടി ഇതിനോട് ചേർത്ത് വായിക്കണം. അമേരിക്ക പോലെ വളരെ പ്രധാനപ്പെട്ട ഒരു രാജ്യത്താണ് ഇത്തരത്തിൽ ഒരു സംഭവം ഉണ്ടാകുന്നത് എന്നതും ശ്രദ്ധേയമായി മാറുകയാണ്. അക്രമിയെ കൊലപ്പെടുത്തി സുരക്ഷാ ഉദ്യോഗസ്ഥർ എന്ന വിവരമാണ് ഈ ഘട്ടത്തിൽ പുറത്തു വരുന്നത്. ഇയാളുമായി ബന്ധപ്പെട്ടുള്ള വിശദാംശങ്ങൾ ലഭ്യമായിക്കൊണ്ടിരിക്കുന്നു. ആരാണ് ഇത്തരത്തിൽ ഒരാക്രമണം നടത്തിയത് എന്ന കാര്യത്തിലൊക്കെ ഒരു വ്യക്തത വരേണ്ടതുണ്ട്. ഈ വാർത്ത കേട്ടതിൻ്റെ ഞെട്ടലിൽ തന്നെയാണ് സ്വാഭാവികമായും ലോകം. ഒരു തരത്തിൽ അല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ ഇത് അമേരിക്കൻ തെരഞ്ഞെടുപ്പിൻ്റെ പ്രാധാന്യത്തെ തന്നെ ആ തരത്തിൽ ബാധിക്കുന്ന വിധത്തിലാണ് ഇപ്പോൾ കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നത് എന്നാണ് മനസ്സിലാകുന്നത്. ഏറെ ഗൗരവതരമായ ഒരു വാർത്തയായി കൂടി ഇത് മാറുന്ന പശ്ചാത്തലം ഇതിനോട് ചേർത്ത് വായിക്കണം. വാശിയേറിയ തെരഞ്ഞെടുപ്പ് പോരാട്ടം നടക്കുന്ന ഒരു സ്ഥലമാണ് അമേരിക്ക. നമുക്കറിയാം, വലിയ വലിയ വാഗ്വാദങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ കുറേ ദിവസങ്ങളായി നടക്കുന്നുണ്ട്. ട്രംപിൻ്റെ ജോ ബൈഡൻ്റെ സംവാദത്തിലൊക്കെ ഉണ്ടായ വളരെ പ്രധാനപ്പെട്ട മാറ്റങ്ങൾ കൂടി നമ്മൾ ഇതിനോട് ചേർത്ത് വായിക്കണം. ഡൊണാൾഡ് ട്രംപ് റാലി, അദ്ദേഹം നടത്തിയ റാലിയിലാണ് ഇത്തരത്തിൽ ഒരു ഷൂട്ടിംഗ് ഉണ്ടായത്. ഷൂട്ടർ മരിച്ചു എന്നുള്ള വിവരമാണ് ഈ ഘട്ടത്തിൽ പുറത്തു വരുന്നത്. പെൻസിൽവാനിയയിലെ ബട്ട്ലർ എന്ന സ്ഥലത്ത് നടന്ന റാലിയാണ്, ക്യാമ്പയിൻ റാലി ഇൻ ബട്ട്ലർ പെൻസിൽവാനിയ, അതാണ് സംഭവിച്ചത്. ഈ ആളെ അപ്പോൾ തന്നെ ഇയാളെ സുരക്ഷാ സേന വെടിവെച്ച് കൊലപ്പെടുത്തുകയായിരുന്നു. റിപ്പബ്ലിക്കൻ പ്രസിഡൻഷ്യൽ സ്ഥാനാർത്ഥിയാണ്. നമുക്കറിയാം, 78-കാരനായ ട്രംപ്, അയാൾ അദ്ദേഹത്തിൻ്റെ സ്റ്റേറ്റ്മെൻ്റ് വന്നിട്ടുണ്ട്, വാസ് ഷൂട്ട് വിത്ത് എ ബുള്ളറ്റ് ദാറ്റ് പിയേഴ്സ് ദ അപ്പർ പാർട്ട് ഓഫ് മൈ റൈറ്റ് ഇയർ, റൈറ്റ് ചെവിയുടെ ഒരു ഭാഗത്താണ് ഈ വെടിയേറ്റത് എന്നുള്ളതാണ്. പക്ഷേ അതിനുശേഷം അദ്ദേഹം ആശുപത്രിയിൽ ചികിത്സ തേടുകയുണ്ടായി. ഗുരുതരമായ പരിക്കൊന്നും സംഭവിച്ചിട്ടില്ല എന്ന വിവരങ്ങളാണ് ഇപ്പോൾ മനസ്സിലാവുന്നത്. ഗ്രൗണ്ടിന് പുറത്തുനിന്ന്, അതായത് റാലി നടന്ന സ്ഥലത്തിന് പുറത്തുനിന്നാണ് ഈ ഷൂട്ടർ വെടിവെച്ചത് എന്നാണ് ഇപ്പോൾ പുറത്തു വരുന്ന വിവരങ്ങളായി നമുക്ക് നൽകാനുള്ളത് എന്നതും ഒരു പ്രധാനപ്പെട്ട കാര്യമാണ്. ദൃശ്യങ്ങൾ ദൃശ്യങ്ങൾ തന്നെ വളരെ പ്രധാനമാണ്. ഇത്തരത്തിൽ ട്രംപിന് വെടിയേൽക്കുന്ന ദൃശ്യങ്ങൾ നേരത്തെ പുറത്തു വന്നിരുന്നു. 2-3 വെടിയൊച്ചകൾ തുടർച്ചയായി കേട്ടു എന്നാണ് ലഭ്യമാകുന്ന വിവരമായി ഈ ഘട്ടത്തിൽ പുറത്തു വരുന്നത്.
ഡൊണാൾഡ് ട്രംപിന് വെടിയേറ്റു എന്ന ഞെട്ടിക്കുന്ന വാർത്തയാണ് രാവിലെ നൽകാനുള്ളത്. റിപ്പബ്ലിക്കൻ പാർട്ടിയുടെ സ്ഥാനാർത്ഥിയായ, പ്രസിഡൻഷ്യൽ സ്ഥാനാർത്ഥിയായ ഡൊണാൾഡ് ട്രംപിന് വെടിയേറ്റത് ഇന്ന് രാവിലെ ഒരു തെരഞ്ഞെടുപ്പ് പ്രചാരണ പരിപാടിക്കിടയിലാണ് എന്നുള്ളതാണ്. പെൻസിൽവാനിയയിൽ വെച്ച് നടന്ന ഒരു പരിപാടി, ഗ്രൗണ്ടിന് പുറത്ത് നിന്ന് ആക്രമി വെടിവെക്കുകയായിരുന്നു. മൂന്നോളം ഗൺ ഷോട്ടിൻ്റെ ശബ്ദങ്ങൾ കേട്ടു എന്നുള്ള വിവരങ്ങളാണ് അവിടെ ദൃക്സാക്ഷികളായ ആളുകൾ പറഞ്ഞത്. ഡൊണാൾഡ് ട്രംപിൻ്റെ ഇടത് ചെവിക്ക് പരിക്കേറ്റു. അതിനുശേഷം നമുക്ക് ആ ദൃശ്യങ്ങളിലേക്ക് ഒന്ന് പോകണം. ദൃശ്യങ്ങൾ ഈ സംഭവത്തിന് ശേഷം ട്രംപിനെ ആ സ്ഥലത്ത് നിന്ന് സുരക്ഷാ ഉദ്യോഗസ്ഥർ പൂർണ്ണ സുരക്ഷയോടുകൂടി തിരികെ കൊണ്ടുപോവുകയായിരുന്നു. പെൻസിൽവാനിയയിൽ നടന്ന പൊതുയോഗത്തിനിടയിലാണ് ഈ സംഭവം ഉണ്ടായത് എന്നുള്ളതാണ്. And you know, that's a little bit old, that chart. That chart's a couple of months old. And if you want to really see something that said, take a look at what happened. ഗ്രൗണ്ടിന്റെ പുറത്ത് നിന്ന് പെൻസിൽവാനിയയിൽ നടന്ന തെരഞ്ഞെടുപ്പ് പ്രചാരണ റാലിക്കിടയിലാണ് ഈ സംഭവം ഉണ്ടായത്. രണ്ടു പേർക്ക്, ഈ കാണികളായിരുന്ന രണ്ട് പേർക്ക് ആക്രമണത്തിൽ ഗുരുതരമായി പരിക്കേറ്റു. അതിൽ ഒരാൾ മരിച്ചു എന്നുള്ള വിവരവും ഈ ഘട്ടത്തിൽ പുറത്തു വരുന്നുണ്ട്. ഏതായാലും വലിയ പ്രധാനപ്പെട്ട ഒരു സംഭവമായി ഇത് മാറുകയാണ്. It's a little bit old, that chart. That chart's a couple of months old. And if you want to really see something that said, take a look at what happened. ദൃശ്യങ്ങളിൽ തന്നെ ഈ അപകടത്തിൻ്റെ ഒരു ഭീകരാവസ്ഥ, ഈ വെടിവെപ്പിൻ്റെ ഒരു ഭീകരാവസ്ഥ നമുക്ക് വ്യക്തമാകും. അതിനുശേഷവും ജനങ്ങളെ അഭിവാദ്യം ചെയ്ത ശേഷമാണ് ഡൊണാൾഡ് ട്രംപ് മടങ്ങുന്നത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അദ്ദേഹത്തിൻ്റെ ചെവിക്ക് പരിക്കേറ്റുണ്ട്. രക്തം വാർന്നൊലിക്കുന്ന രീതിയിലാണ് ട്രംപിനെ സംഭവസ്ഥലത്ത് നിന്ന് കൊണ്ടുപോയത്. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഡെമോക്രാറ്റിക് റിപ്പബ്ലിക്കൻ സ്ഥാനാർത്ഥികൾ തമ്മിലുണ്ടായ സംവാദത്തിലൊക്കെ ട്രംപിൻ്റെ ഒരു എഡ്ജ് നമ്മൾ കണ്ടതാണ്. പ്രസിഡൻഷ്യൽ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് ട്രംപിൻ്റെ എഡ്ജും ജോ ബൈഡൻ തെരഞ്ഞെടുപ്പ് സംവാദങ്ങളിൽ പൂർണ്ണമായും പരാജയപ്പെടുകയും ചെയ്യുന്ന കാഴ്ചകളൊക്കെ നമ്മൾ കണ്ട പശ്ചാത്തലമുണ്ട്. ഇതിനിടയിലാണ് ഏതാണ്ട് വിജയം ഉറപ്പിച്ച് തന്നെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ട്രംപിന് നേരെ ഇത്തരത്തിൽ ഒരു ആക്രമണം ഉണ്ടാകുന്നത് എന്നതും ഏറെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അമേരിക്കയെ ഞെട്ടിപ്പിച്ച ഒരു സംഭവമായി ഇത് മാറുകയാണ് എന്നുള്ളതാണ്. ഈ സുരക്ഷിതത്വവുമായി ബന്ധപ്പെട്ട് എത്രത്തോളം കാര്യങ്ങൾ അമേരിക്ക പോലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു രാജ്യത്തിന് ചെയ്യാൻ സാധിക്കുമെന്നുള്ളതാണ് ഏറ്റവും നിർണായകമായ ഒരു കാര്യം. ഇവിടെ പ്രസിഡന്റ് സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്ന മുൻ പ്രസിഡന്റായുള്ള ഗൗരവം
വധശ്രമത്തിന്റെ വാർത്തകളാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. And you know, that's a little bit old, that chart. That chart's a couple of months old. And if you want to really see something that said, take a look at what happened. Oh. ട്രംപിന് വെടി ഉതിർത്ത് വെടി ചെവിയിൽ കൊണ്ടതിനു ശേഷം ഉടൻ തന്നെ സുരക്ഷാ ഉദ്യോഗസ്ഥരാൽ കവചമാക്കി, സുരക്ഷാ ഉദ്യോഗസ്ഥർ കവചം തീർത്തു. അതിനുശേഷമാണ് ട്രംപ് പുറത്തേക്ക് ആ വേദിയിൽ നിന്ന് പോകുന്നത് എന്നുള്ളതാണ്. ഏറെ പ്രധാനപ്പെട്ട ഗൗരവമേറിയ ദൃശ്യങ്ങളാണ്, ഭീതിപര ദൃശ്യങ്ങളാണ് ഇത് എന്നുള്ളതാണ്. ഇനിയും ട്രംപിൻ്റെ ഓരോ തെരഞ്ഞെടുപ്പ് പ്രചാരണ പരിപാടികളിലും സമാനമായ തരത്തിൽ ഉണ്ടാകാനുള്ള സാഹചര്യമുണ്ട്. കാരണം അമേരിക്കൻ പ്രസിഡൻഷ്യൽ ഇലക്ഷനിൽ ഏതാണ്ട് വിജയം, ജോ ബൈഡനെതിരെ ഏതാണ്ട് അത്തരത്തിലുള്ള വലിയ മുന്നേറ്റം കാഴ്ചവെച്ചുകൊണ്ടിരിക്കുന്ന ഒരു സ്ഥാനാർത്ഥി കൂടിയാകുമ്പോൾ അത് സ്വാഭാവികമായും ഇത്തരം സംഭവങ്ങൾ ഇനിയും ആവർത്തിക്കാനുള്ള സാധ്യതകളുണ്ട്. അതിനനുസരിച്ചുള്ള സുരക്ഷാ ക്രമീകരണങ്ങൾ ഒരുപക്ഷെ ട്രംപിൻ്റെ ഇനിയുള്ള പരിപാടികളിൽ അത്തരത്തിൽ ഉറപ്പിച്ചേക്കാം എന്ന് വേണം മനസ്സിലാക്കാൻ. വലിയ സുരക്ഷാ കവചത്തിനിടയിലാണ് ഇത്തരമൊരു സംഭവം ഉണ്ടായത്. അതും ഗ്രൗണ്ടിലുണ്ടായിരുന്ന അക്രമി ഗ്രൗണ്ടിലായിരുന്നില്ല, ഗ്രൗണ്ടിൻ്റെ പുറത്തു നിന്നാണ് അക്രമി വെടിയുതിർത്തതെന്നാണ് മനസ്സിലാകുന്നത്. അക്രമിയെ വെടിവെച്ചു കൊന്നു എന്നുള്ള വിവരവും ഈ ഘട്ടത്തിൽ പുറത്തു വരുന്നുണ്ട്. നമുക്ക് മറ്റൊരു